മൂന്ന് കാര്യം പെട്ടെന്ന് ചെയ്യണമെന്നാണ്. മൂന്ന് കാര്യം പിന്നിലേക്ക് മാറ്റി വെക്കരുത്. മൂന്ന് കാര്യം എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി എന്താണെന്ന് അറിയുമോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കൂടുതൽ സമയം വച്ചെങ്കാൻ പാടില്ല. കൂടുതൽ സമയം അയാളെ ഭൗതികമായ ലോകത്ത് അയാളെ നിർത്താൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവരുടെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തിലെ ആ ജനാസ വിളിച്ചു പറയുമത്രേ, ഖദ്ദിമൂനി ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ, പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് മരിച്ച ഒരാൾ വിളിച്ചു പറയുമത്രേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം നിർത്താൻ പാടില്ല. വളരെ പെട്ടെന്ന് അവരുടെ ജനാസ ഖബറടക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ് ആർക്കെയൊക്കെയോ വേണ്ടി. എന്തിനാണ് ഇങ്ങനെ കാത്തു നിൽക്കേണ്ട ആവശ്യം? ഭൗതികമായ ലോകത്ത് അവര് ജീവിച്ചിരിക്കുമ്പോ അവരെ കാണാനും അവർക്ക് പരിചരിക്കാനും ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് വന്ന് കാണാൻ പറ്റിയില്ല, ഒന്ന് വന്ന് കാണാൻ സമയം കിട്ടിയില്ല, അതിന് നേരം ചെലവഴിച്ചില്ല. മരിച്ചപ്പോ പറയാണ് ഒന്ന് കാണണോ? മണിക്കൂറുകൾ അതേ, ദിവസങ്ങൾ അതേ, ഒരുപാട് മണിക്കൂറുകൾ അവർക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഒരു പ്രവണത ഇസ്ലാമിലില്ല. മരിച്ചാൽ വളരെ പെട്ടെന്ന് കബറടക്കണം. രണ്ടാമതായി നിസ്കാരത്തിന്റെ സമയമെത്തിയാൽ വളരെ പെട്ടെന്ന് നിസ്കരിക്കാം. എപ്പോഴെങ്കിലും അങ്ങനെ സമയം വൈകി എന്ന് വരാം, പക്ഷേ പരമാവധി ഔവല് വഖ്തിൽ തന്നെ വളരെ പെട്ടെന്ന് നിസ്കരിക്കാനുള്ള ശ്രമങ്ങൾ വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിസ്കാരം വളരെ പെട്ടെന്ന് ഉളരിക്കണം, വളരെ പെട്ടെന്ന് നിസ്കരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കരിക്കുന്നവരായി ജീവിച്ച് നിസ്കരിക്കുന്നവരായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരവും അതുപോലെയുള്ള അമലുകളൊന്നും ഇല്ലാതെ അല്ലാഹുവിലേക്ക് ഒരാൾ മടുക്കാൻ കഴിയുമെന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല. അതില്ല ആദ്യമായി ചെയ്യേണ്ടത് അല്ലാഹുവിന് വേണ്ടിയുള്ള അഞ്ചു വക്ത നിസ്കാരം, അത് കൃത്യമായി നിർവഹിക്കല. ഏത് വലിയ ദിക്ര ചൊല്ലുന്നവരായാലും സ്വലാത്ത് ചൊല്ലുന്നവരായാലും ആദ്യമായി വേണ്ടത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹി നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ്. നഷ്ടപ്പെടുത്തല്ല. അല്ലാഹു നമുക്കത് കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ഒരു പ്രവണതയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ, കല്യാണത്തിന്റെ പ്രായമായാൽ ഉടനെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നതാണ് പുതിയൊരു പ്രവണത വല്ലാതെ കടന്നു വന്നിട്ടുണ്ട്. അവള് പഠിക്കുകയാണ്, ഡിഗ്രി പഠിക്കുകയാണ്, പഠിക്കുകയാണ് എന്ന് പറഞ്ഞ് സമയം കളയുന്ന രക്ഷിതാക്കളുണ്ട്. പാടില്ല. വിവാഹത്തിന്റെ സമയമായാൽ നമ്മുടെ രാജ്യത്തെ ഒരു സ്ത്രീക്ക് ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന്റെ പ്രായത്തിന്റെ സമയമുണ്ട്. ആ സമയം വന്നു കഴിഞ്ഞാൽ ഉടനെ കല്യാണം കഴിച്ചയക്കണം. പറയും, പഠിക്കണ്ടേ ഉസ്താദേ, കല്യാണം കഴിച്ചിട്ട് പഠിച്ചോട്ടെ. ലോകത്തെ ഏറ്റവും വലിയ ആലിമത്താണ് പഠനം മുഴുവനും കല്യാണത്തിന്റെ ശേഷമാണ് ഉണ്ടായത്. ഏറ്റവും വലിയ പണ്ഡിതയാണ് ലോകത്തെ എല്ലാ സ്ത്രീകളുടെ രണ്ട് തുലാസിൽ വെക്കുക എങ്കിൽ ഏറ്റവും കൂടുതൽ തൂക്കം
പഠിക്കുന്ന സമയത്ത് പ്രായമെത്തിയ സമയത്ത് നല്ല മുഞ്ചും നല്ല അഴകുമുള്ള സമയത്ത് കല്യാണങ്ങൾ ആലോചനകൾ ഒരുപാട് വന്നിരുന്നു. പക്ഷേ കല്യാണം കഴിപ്പിച്ചേക്കാൻ അവര് സമയം കണ്ടെത്തിയില്ല, അതിന് തയ്യാറായില്ല, മകളും തയ്യാറായില്ല, ഉപ്പയും ഉമ്മയും തയ്യാറായില്ല. പഠിപ്പിച്ചു വലിയ ഉന്നതമായ മേഖലകളിലേക്ക് എത്തി വയസ്സ് ഒരുപാട് കഴിഞ്ഞ് 26-27 ആയി. അപ്പോഴേക്കും ഭൗതികമായ വലിയ ബിരുദങ്ങളുണ്ട്. ഇപ്പൊ എന്നോട് വിളിച്ചിട്ട് എത്ര തവണയാണ് അവര് ദുആ ചെയ്യാൻ പറഞ്ഞത്, ഉസ്താദെ എന്റെ മകൾക്കൊരു പുതിയ അപ്പള വരുന്നില്ല, നല്ല കല്യാണ ആലോചന നടക്കാൻ വേണ്ടി വേണ്ടി ദുആ ചെയ്യണേ. പ്രായത്തിന് നല്ല സമയത്ത് രക്ഷിതാക്കളതിന് തയ്യാറായില്ല. ഇപ്പോ കൈകടിക്കുകയാണ്, വേദനിക്കുകയാണ്. ഈ ഒരു വിഷയം പ്രത്യേകമായി ബദനീയത്തിൽ പറയണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം ബോധ്യപ്പെടുത്തുന്നത്. പ്രായമെത്തിയാൽ നമ്മുടെ രാജ്യത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിന്റെ സമയമെത്തുമ്പോ രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് നല്ല കല്യാണ ആലോചനകൾ വരുന്ന സമയമെത്തുമ്പോ അവരെ നല്ലവരിലേക്ക് നിങ്ങൾ കെട്ടിച്ചയക്കണേ, കല്യാണം കഴിച്ചയക്കണേ. പഠനത്തിനത് പ്രശ്നമല്ല, പഠനത്തിനത് തടസ്സമല്ല. എത്ര ആളുകളുണ്ട് പഠിച്ചു കളിക്കുന്ന ആളുകൾ. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനും ഇപ്പോൾ ഒരു കോഴ്സ് പഠിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും പഠിക്കുന്നുണ്ട്. പഠിക്കാനുള്ള വിപുലമായ സൗകര്യങ്ങൾ ഇന്നുണ്ട്. അത് കല്യാണം കഴിഞ്ഞതിന് മുമ്പ്, കല്യാണം കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് മുമ്പേ മാത്രമേ അത് പറ്റുകയുള്ളൂ എന്നില്ല. എന്റെ മകൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കാം. എന്നിട്ട് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വരണം. അതില്ലാത്തതിന്റെ ഭാഗമായി എത്രയോ എത്രയോ കുടുംബങ്ങൾ ഇന്നും വേദനകൾ അനുഭവിക്കുകയാണ്. അതിന്റെ വ്യാപ്തി നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത് എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം നമ്മളിങ്ങനെ കോള് വരും, എത്ര വയസ്സായി, വയസ്സായി, എന്തേ നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചു കൊടുത്തില്ല. അപ്പോൾ പഠിക്കാം, എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കണം. ഓക്കെ, പഠിപ്പിച്ചോ. പക്ഷേ ഒരിക്കലും പഠനം അത് കല്യാണത്തിന് തടസ്സമാകാനോ തടസ്സമാകാനോ പാടില്ല. ഇങ്ങനെ ഒരു പ്രവണത കൂടുതലായി വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം അല്ലാഹുവിന്റെ റസൂല് നൽകിയ മുന്നറിയിപ്പ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രായമായാൽ അവരെ നല്ല പുതിയ ആപ്പിളമാരുടെ കൂടെ പറഞ്ഞേക്കണം. അതിന് നല്ല സമയമുള്ള സമയത്തായാൽ നല്ലവരെ കിട്ടും. പിന്നീട് പിന്നെ ആരെ കിട്ടുക, ആർക്ക് വാറിയ കാത്തിരിക്കുക എന്നുണ്ടാവുകയില്ല. പിന്നെ ഏതെങ്കിലും ഒരു ആലോചന വന്നാൽ അവർക്കങ്ങ് കല്യാണം കഴിച്ചയക്കും. പിന്നീട് എന്താ ഉണ്ടാകുന്നത്, അതിന്റെ ദുരന്ത പരിണിത ഫലം അവര് തന്നെ അനുഭവിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഓ രക്ഷിതാക്കളെ, പെൺകുട്ടികളെ, ഓ ചെറുപ്പക്കാരെ, കല്യാണത്തിന്റെ സമയമായാൽ അതിനുള്ള സൗകര്യമുണ്ടായാൽ അതിനുള്ള അവസരമുണ്ടായാൽ അതിലേക്ക് പെട്ടെന്ന് കടക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമുണ്ടായിട്ടുള്ളത്. അല്ലാഹു നല്ലത് പഠിക്കാനും നല്ലത് മനസ്സിലാക്കാനും നല്ലത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ റബ്ബേ.